ഇന്ന് സഭയിൽ ഉണ്ടായ സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കുക, എന്തായിരുന്നു അവിടെ ഉണ്ടായത്? സഭയിൽ ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധം നടത്താമെന്ന് വെച്ചാൽ ഞങ്ങളുടെ അവകാശമാണ്. നിയമസഭയിൽ എന്നറിയാല ഞങ്ങൾ കൊണ്ടുവന്ന അടിയന്തര പ്രകാരം കറണ്ട് ഇഷ്യൂ ആണ്. ഒരു പെൺകുട്ടിയോട് കാണിച്ച അപമര്യാദ അതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉമ്മാ തോമസ് എന്ന അടിയന്തര പ്രകാരം ഞങ്ങൾക്ക് അനുവദിക്കേണ്ടതാണ്. പക്ഷേ അത് അനുവദിച്ചില്ല. അനുവദിക്കാതെ ഞങ്ങൾ സ്വഭാവം ഞങ്ങൾ പ്രതിഷേധിച്ച് ഞങ്ങൾ സഭ വിട്ടുവരികയും സ്പീക്കറെ നിരന്തരമായി രണ്ടു മൂന്നാല് അടിയന്തര പ്രമേയങ്ങൾ നിരന്തരമായി നിഷേധിക്കുകയാണ്. അങ്ങനെ ഒന്നും ഞങ്ങള് സ്പീക്കറുടെ ഓഫീസിന് മുമ്പിൽ പ്രതീകാത്മകമായി അവിടെ പ്രതിഷേധിക്കാൻ, ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാൻ കുത്തിയിരിക്കുമ്പോൾ ഒരു കാരണവും കൂടാതെ തന്നെ വാച്ചാൻ പാടുവന്ന് ആദ്യം വന്ന് നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് മോശമായി പെരുമാറി അദ്ദേഹത്തെ തള്ളിമാറ്റുന്ന അല്ലെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് ഒരു സാഹചര്യമുണ്ടായത്. അവിടെ ഞങ്ങൾക്ക് സ്പീക്കറെ തടയുക എന്നുള്ള അജണ്ടയൊന്നും ഞങ്ങളുടെ ഭാഗത്തുണ്ടായില്ല. സ്പീക്കറെ തടയുക അല്ലെങ്കിൽ സ്പീക്കറോട് മോശമായി പെരുമാറാനുള്ള ഒരു അജണ്ടയുണ്ടായില്ല. അവിടെ വാച്ചാൻ വാർഡും അതുപോലെ തന്നെ ഭരണകക്ഷ MLA മാരും മനഃപൂർവ്വം ഒരു വിഷയം സൃഷ്ടിക്കുകയായിരുന്നു. ഞങ്ങളോട് ഞങ്ങളുടെ ലീഡർഷിപ്പിനോട് ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങൾ സ്പീക്കറെ അവിടെ കടത്തിവിടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയാണ്. പക്ഷേ അവിടെ ഇപ്പം ഞങ്ങളുടെ സനീഷ് കുമാർ MLA അടക്കം, KK രമ അടക്കം എല്ലാവരെയും വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്ക് MLA സനീഷ് കുമാറിന്റെ പ്രതികരണത്തിലേക്ക്, എന്താണ് അവിടെ സംഭവിച്ചത്? എന്താണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സ്പീക്കർ പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ ഹനിക്കുന്നൊരു നിലപാടെടുത്ത് ഇന്നിപ്പോൾ ഒരു ഇതില്ലാതെ ഇന്ന് അടിയന്തര പ്രമേയം നിഷേധിക്കാനുണ്ടായി. നമ്മൾ വളരെ സമാധാനപരമായി ഗാന്ധിയൻ രീതിയിലാണ് ഞങ്ങളെ പ്രതിപക്ഷ MLA മാരെല്ലാവരും സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ സമരം ചെയ്തത്. പക്ഷേ വാച്ചാൻ വാർഡ് ഒരു പ്രകോപനമില്ലാതെ വന്ന് വാച്ചാൻ വാർഡും ഭരണപക്ഷ അംഗങ്ങളും കൂടിയിട്ട് ക്രൂരമായ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഉണ്ടായത്. ബൂട്ടിട്ട് ചവിട്ടുക, അതുപോലെ KK രമ പോലെയുള്ള ആളുകളൊക്കെ സീനിയറായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ കയ്യേറ്റം ചെയ്യുക, വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു സമീപനവും ആണ് വാച്ചാൻ വാർഡിന്റെ ഭാഗത്തുനിന്നും ഭരണപക്ഷ അംഗങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഭരണപക്ഷത്തെ ചില MLA മാർ കൂടി ആക്രമണത്തിൽ പങ്കെടുത്തു എന്നുള്ള ആരോപണം വരുന്നുണ്ട്, എന്താണ് അതിന്റെ വസ്തുത? അതെ, ആലപ്പുഴ MLA സലാം ഒക്കെ ഒരു ആവശ്യമില്ലാതെ ഇതിന്റെ ഇടയിലേക്ക് കയറി ആക്രമിക്കുന്ന മുട്ടുകാലു കൊണ്ടൊക്കെ ചവിട്ടുന്ന ഒരു സമീപനമാണ് കാണാൻ കഴിഞ്ഞത്. തികച്ചും വലിയൊരു കയ്യേറ്റം, സമാധാനപരമായി സമരം ചെയ്ത, സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത പ്രതിപക്ഷങ്ങൾക്ക് നേരെ അധികാരം ഉപയോഗിച്ച് അതുപോലെ തന്നെ മൃഗീയമായി മർദ്ദിക്കുന്ന ഒരു സമീപനമാണ്. നന്ദി. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ്. MLA യും അതുകൂടാതെ തന്നെ വാച്ചാൻ വാർഡുമാരും ഉൾപ്പെടെയുള്ളവർ ചികിത്സയിൽ ഉള്ളത്. ഇതൊരു ആശുപത്രി വാർഡാണ്, അതുകൊണ്ട് നമുക്ക് അധിക സമയം ഇവിടെ നിൽക്കുന്നതും ശരിയല്ല. ഏതാണ്ട്